ലോക്കായി ചാവി ഉള്ളില് ഫെബിട്ട് എന്ത് വിധി ഇത്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഒന്ന് ഇപ്പം കുറച്ചെല്ലാം ക്ലിയർ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ക്യാമറ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ഗോപ്രോ. അത്യാവശ്യം ക്ലിയർ ഉണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. ബീച്ചിലേക്ക് അപ്പോൾ ചെങ്കളെ എത്രത്തോളം ഇത് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നെ പറ്റിയിട്ടൊരു യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ക്ലിയർ റെക്കോർഡാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ ബത്തീന് ബീച്ച്, ഉദരിയാത്ത് ബീച്ച്, അബുദാബിയിലെ ഒരു ബീച്ചാട്ടോ ഉദരിയാത്ത് ബീച്ച്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ബത്തീൻ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഉദരിയാത്ത് ബീച്ച്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കോർണീഷ് ആട്ടോ. അപ്പോൾ വെയിലാകുന്നതിന് മുമ്പ് പോയിട്ട് വരാമെന്നാണ് പ്ലാന്. ഓക്കെ, നേരെ നമുക്ക് പോയേക്കാം എന്താണ് അവസ്ഥകൾ എന്നുള്ളത്. അപ്പോൾ നമുക്ക് പോണ വൈക്കുന്നത് ഒരാളും കൂടി കൂട്ടാണ്ട്, അവനും കൂടി കൂട്ടിയിട്ട് നേരെ വിടട്ടോ. ഇതിപ്പോൾ നമ്മളുള്ളത് മുഷിരിഫിലാട്ടോ, മുഷിരിഫിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നോക്കാം, ഞാൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്, വിളിച്ചു നോക്കാം. ജോടാ, പള്ളിൻ്റെ ഞാൻ പള്ളിൻ്റെ മുമ്പില്, ആ പള്ളിൻ്റെ ഏത് ചേട്ടല്ലേ, ആ പള്ളിന്റെ, നമ്മള് പള്ളിക്ക് നിസ്കരിക്കാൻ കേറിന അവിടെ. അജോടെ അങ്ങോട്ട് അപ്പുറത്ത് കേക്കണാ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ തരണേ. അങ്ങനെ ഗായ്സ്, ഫെബിത വന്നുകൊണ്ടിരിക്കുന്നു. ഫെബിത മറ്റേ ബംഗാളിയുടെ മണിക്കൂണായിരിക്കും വരണ്ടല്ലോ. ഡോർ കൊടുക്കുന്നു ഗായ്സ്, ഫെബി എത്തി ഗായ്സ്. അപ്പൊ ചങ്കാള, അങ്ങനെ നമ്മളിതാ ഉദരിയാത്ത് ബീച്ചിന്റെ അങ്ങോട്ട് വരികയാണ്. ഇവിടുന്ന് പാലം കിടന്നല്ല ഫെബിയ, ഉദരിയാത്തും ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ടെങ്കിൽ ബത്തീന് ബീച്ചും കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ഉദരിയാത്ത് പോയേക്കാം. അവിടെ എന്താ പാടുന്ന അറിയില്ല, നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്നുള്ള അറിയില്ല, പറ്റുന്നാണ് തോന്നുന്നത്. കാരണം രണ്ട് സെപ്പറേറ്റ് ഒക്കെ ഉണ്ട്, ഫാമിലിക്ക് വേറെയും മറ്റേ സെപ്പറേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നേരെ നോക്കാം നമുക്ക്. അങ്ങനെ ചങ്കട, നമ്മൾ ഉദരിയാത്ത് ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് അല്ലേ, എത്രത്തോളം പാർക്കിംഗ് ഉണ്ട്, ഇഷ്ടം പോലെ വണ്ടികളെ നിർത്താനുള്ള സെറ്റപ്പ് ഉണ്ട്, നൈസാണ്. എന്തായാലും നമുക്ക് നേരെ ബീച്ചിക്ക് പോയോ കേട്ടോ ചങ്കളെ. ഉദരിയാത്ത് ബീച്ചിൽ കുളിച്ചാൽ വന്നിട്ട് വെട്ടെടുക്കണേ. എന്താറിയോ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോർ ലോക്കായി ചാവി ഉള്ളില്, ഫെബി ബാക്കത്തെ ഡോർ തുറക്കാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ ചെയ്യുക, പെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് പടല്, കൂളിയിട്ട് നടന്നതുമില്ല, കൂളിയിട്ട് നടന്നതുമില്ല. വണ്ടി ചാവിഞ്ഞപ്പോൾ പരിക്ക് പോകണമെന്നുണ്ടെങ്കിൽ 40 കിലോമീറ്റർ പോകണം. അങ്ങനെ പണിപാളി മക്കളെ, സാധനം കിട്ടുന്നില്ല. പിന്നെ ഇനി ഒന്നുകിൽ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്, ഒന്നുകിൽ നമ്മൾ വീട്ടിൽ പോയി ചാവി കൊണ്ടിടണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പോലീസിനെ വിളിക്കണം കേട്ടോ, അവർ വന്നിട്ട് ഓപ്പൺ ആക്കും.
അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉള്ളത്. അതിന് മുമ്പ് നമ്മൾ നോക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാപ്പ് വെച്ചിട്ട് കിട്ടുമെന്നൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു ടാക്സി അവിടെ ടാക്സി വന്നിരുന്നു കേട്ടോ. നമ്മൾ ടാക്സിയിലാണ് പോണത്. പോയിട്ട് നമുക്ക് നോക്കാം ഒരു ടാപ്പ് വാങ്ങിയിട്ട് ഇവിടെ അടുത്തൊരു വക്കാലുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് വാങ്ങിയിട്ട് കൂടുതലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും, കാരണം ബോസ് അവിടെ ഇല്ലേ, ബോസ് പുറത്താണ്. അപ്പോൾ അതിന് രണ്ട് ഓപ്ഷനുള്ളത്, ഒന്നുകിൽ പോലീസിനെ വിളിക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ട്രൈ ചെയ്തിട്ട് ഓപ്പൺ ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതന്നെ ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ബക്കാലിക്ക് പോണത്. ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് ബീച്ചിന്റെ വത്തീൻ ഏരിയ ഉണ്ടത്. പിന്നെ അവിടെ പാലസുകൾ കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കൂടുതലായിട്ട് വരുന്നതാ. അങ്ങനെ നമ്മള് വക്കാലി കയറി ടാപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, രണ്ട് ടാപ്പ് വാങ്ങിക്കണേ. ഇതിട്ട് നടക്കുമോന്നൊന്നും അറിയില്ല, ജസ്റ്റ് ട്രൈ ആണ്. നടന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ഇനിയിപ്പോൾ പോലീസിനെ വിളിക്കട്ടാ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പെരയിൽ ഇവിടെ പോകണം. ബോസ് ആണെങ്കിൽ അവിടെ ഇല്ല, അതാണ് മെയിൻ പ്രശ്നമായത്. അല്ലാതെ പ്രശ്നം ഒന്നുണ്ടായില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് കീഴ്ത്ത് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ട്രൈ, ഇത് നടക്കുമ്പോൾ എന്നുള്ളത് ഒരു ഉറപ്പില്ല, കാരണം ഇവിടുത്തെ വണ്ടികളൊക്കെ അത്രയും സെറ്റപ്പിലല്ല ഉള്ളത്. ഷൈലക്സ് ആയതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്, പിക്കപ്പ് ആയതുകൊണ്ട് ഓപ്പൺ ആവുന്നുള്ളൂ. കാരണം അതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ നമ്മളെ സാധാ ടൈപ്പാണ്, ഗ്ലാസ് പൊന്തിക്കണൊക്കെ സാധാ ടൈപ്പാണ്. പക്ഷെ അത് നടക്കുമെന്നുള്ള അറിയില്ല, എന്തായാലും ജസ്റ്റ് ട്രൈ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ വണ്ടിക്കൊന്നും നടക്കൂല ഗൈസ്, ടാപ്പ് വെറുതെ വേസ്റ്റായി. ഇതേമിട്ട് കുറെ വലിച്ചു നോക്കി, നാട്ടിലെ അൾട്ടോക്കൊക്കെ മുമ്പാക്കി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതെ അതെ, അതാ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് വലിച്ചാൽ നിന്നാല് ഇത് നടക്കൂല കേട്ടോ. ഇത് പല പരിപാടി നോക്കി ഒരു രക്ഷയില്ല. പിന്നെ മറ്റേ എയർ അടിക്കണ ഒരു എന്താ പുഷ് ചെയ്തിട്ട് ഒരു എയർ അടിക്കുന്ന സംഭവം ഒക്കെ വേണം, അതൊന്നിപ്പോ നമ്മളെടുത്തില്ലല്ലോ. എന്തായാലും കേട്ടോ, അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കീ അതായത് ഓപ്പൺ ആക്കുന്ന ആളുകളുണ്ടല്ലോ, ആൾക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വെയിറ്റിങ്ങിലാണ്. ഒരു 10 രൂപ മിനിറ്റോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇത്ര നേരം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ശരി, ചാവി കിട്ടി തുറന്ന് കൂടെ കുളിച്ചിട്ട് തന്നെ പോകുള്ളൂ, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. എന്ത് ബേബിയ, തീർച്ചയായിട്ടും ആ അല്ല പിന്നെ ആ എന്തായാലും വെയിറ്റിങ്ങിലാട്ടാ. ഇപ്പോൾ വരുമെന്ന് വിചാരിക്കുന്നു, ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരാളിരിക്കണണ്ടില്ലേ, ഏ വെയിലടിച്ചപ്പോളേ ഒരാളിവിടെ നിന്നും ഇരുന്നും കഴിച്ചുവിട്ടുണ്ട്. നല്ല രസമായാലോ ഇത്. മറ്റേ ആ പാട്ടാണ് ഓർമ്മ, എന്താ നോക്കിയ ആ പാട്ട്, എന്ത് വിധി ഇത്. പെട്ട് മക്കളെ പെട്ട്, എന്തായാലും ആ അങ്ങനത്തെ പാടില്ല. ഇപ്പൊ അടുത്ത കാലത്തൊന്നും പെട്ടിട്ടില്ല. എന്തായാലും സംഭവം പൊളിച്ചു, തളപ്പുറത്ത് വെയിലുണ്ട്, നടന്നേ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആള് വന്നിട്ടാ, ആള് വന്ന് കണ്ടില്ല ആ ഒരു സാധനം ഡോറിന്റെ സൈഡ് കണ്ട് കേറ്റിട്ട്. നമ്മളെ സാധാ നമ്മള് പ്രഷറൊക്കെ നോക്കണ്ടില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അതേ സാധനം ഇട്ടോ കണ്ടാ. അപ്പൊ ഡോറിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി തള്ളി വരികയാണ്. ഞാൻ തള്ളി തള്ളി വന്നിട്ട് ആളെ കൈ കണ്ടില്ല, ഒരു കൊക്ക പോലത്തെ ഒരു സാധനം. ആ അതിങ്ങനെ ഈ ഡോറിന്റെ ക്യാപ്പിലൂടെ ഇട്ടിട്ട് നമ്മുടെ ആ പിന്നെ ലോക്ക് വീഴുന്ന ഭാഗം ഉണ്ടല്ലോ, അതിങ്ങോട്ട് തള്ളിയിട്ട് ഇങ്ങനെ നീക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. പരിപാടി ഇത്ര പാണികൾ കേട്ടോ, അതാണ് ഇയാളാണ് ആള് ഓപ്പൺ ആക്കിയത്. സംഭവം സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞു, ഏ പണിയുള്ളൂ, എന്താ ചെയ്യ. അപ്പൊ നമുക്ക് ഹസൻ ഹസൻ കിതറ ദുഃഖം കിതറേ.
എന്താ പറയാ, സംഭവം സിമ്പിളായിട്ട് സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞ് ചെറിയ ടൈമുണ്ട്. സർവീസ് എവിടെയാണെങ്കിലും ആള് വന്നിട്ട് ലോകത്ത് പറഞ്ഞു തരും കേട്ടോ. ചെറിയ പ്രൈസിന് ഞാൻ ഒരുപാട് ആൾക്കാർ കുളിച്ചു, എല്ലാവരും ഭയങ്കര പ്രൈസ് പറഞ്ഞു. ആള് ചെറിയ പ്രൈസിന് സെറ്റാക്കി തരും, സിമ്പിളാണ്, ആള് സൂപ്പറാട്ടാ. എന്തായാലും സംഭവം രണ്ട് മിനിറ്റ്, വെറും രണ്ട് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ശുക്രിയ ഭായ്. ആളെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കട്ടെ, മെൻഷൻ ചെയ്യാം. ഓക്കെ, നമ്പർ മാറ്റാ അതിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കട്ടോ. ഓക്കെ. അങ്ങനെ മക്കളെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. കുളി നടന്നിട്ട്, കുളി നടന്നിട്ടില്ല, ഇനിയിപ്പോ ഇവനക്ക് കുളി നിൽക്കണ്. ശുക്കൽ സയ്യാറാണ് നിൽക്കണ മാമ, അതെ ശുക്കൽ സയ്യാറാണ് കമ്പനിന്റെ പേര്. ഓനെ വിളിച്ചിക്കണ്. അപ്പൊ ഓനെ ഇനി വിട്ടിട്ട് നമ്മളിങ്ങട്ടേ വരൂ. നമ്മള് എന്നിട്ട് കുളിച്ചിട്ട് അവിടെ നിന്ന് പോളു, വേറെ വർത്താനില്ല. ഓനക്ക് പണി തന്നെ, ഞാൻ നമ്മൾ അടുത്ത ആഴ്ച കൊണ്ടുവന്നതായിരിക്കും. നമ്മളങ്ങനെ ഡ്രസ്സ് ഇട്ട് ഡ്രസ്സ് ചേഞ്ച് ആക്കാൻ വേണ്ടിട്ട് പോകട്ടോ. അങ്ങനെ നമ്മള് ബീച്ചിലായിട്ടുള്ളത്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇതൊക്കെ എന്തായാലും നമുക്ക് വള്ളത്ത് ഇറങ്ങി വെക്കാം. ഫുള്ള് യൂണിഫോമിലാണ്, ചെരുപ്പ് കൊടുക്ക. വെള്ളം നല്ല തണുപ്പാട്ടാ. വെള്ളം നല്ല തണുപ്പാണ്, വെള്ളം നല്ല തണുപ്പാണ്. മോനെ നൈസാട്ടാ, കൊറേ കാലത്തിന് ശേഷമാണ്. വെള്ളത്തിന് വാട്ടർ പ്രൂഫൊക്കെ ആണ്. വെള്ളത്തിൻ്റെ അടിയിൽ പോയാൽ എന്താവുന്നൊന്നും അറിയില്ല. വെള്ളത്തിൻ്റെ അടിയിൽ പോയാൽ കേട്ടത്. കണ്ണിക്ക് കണ്ണിൽ മറ്റെന്ത് വെക്കണം, മറ്റേ ഗൂഗിൾ വെക്കണം, എന്നാ പ്രശ്നമില്ല. അപ്പോൾ വെയിലുണ്ട്, ഇപ്പോൾ ഏകദേശം ടൈമുണ്ടല്ലോ, ടൈം 11 മണി. പക്ഷേ നല്ല തണുപ്പാട്ടോ, അടിപൊളി. ഫാമിലിനെറ്റൊക്കെ വരികയാണെങ്കിൽ സംഭവം പൊളിക്കും. വൈകുന്നേരത്തെ ടൈമൊക്കെ ഫാമിലിനെറ്റ് വരികയാണെങ്കിൽ രാവിലെ വരിക, സംഭവം കളറാവും. നമ്മൾ കുറച്ചും കൂടി നേരത്തെ വരേണ്ടത് ഇതിന് പാർത്ത് വന്നിക്കണേ. പക്ഷേ നമ്മളെ വണ്ടി പ്രശ്നമായതുകൊണ്ടാണ് നേരം വൈകിയത് കേട്ടോ. എന്തായാലും ഇപ്പോൾ 11 മണിയായി, നമുക്ക് പോകട്ടെ. ഏകദേശം 1 മണിക്കൂറോളം അവളിപ്പോൾ കുളിച്ച്, ഉപ്പ് വെള്ളമായതുകൊണ്ട് കണ്ണൊക്കെ നീർന്ന്. അപ്പം നമുക്ക് വിടട്ടോ. ഇവിടെ നമുക്കേ കടപ്പുറം നോക്കിയിട്ട് ഇങ്ങനെ തന്നെയാണ് ആൾക്കാരെ കണ്ട് കുളിക്കണേ. ഇത് നമുക്ക് പണ്ട് കുളിക്കാം, ഇല്ലെങ്കിൽ ഇതാ വേറെ ഇതിൻ്റെ അപ്പുറം തന്നെ ബാത്റൂം ഉണ്ട്, അവിടെ കയറ്റി കുളിക്കാം. അങ്ങനെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ഡ്രസ്സ് തന്നെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാറ്റി വെച്ച ഡ്രസ്സ് എടുത്തപ്പോൾ വെള്ളത്തിലാണ് പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കി അങ്ങനെ നമ്മൾ ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇപ്പം എന്താ പരിക്കാണ് പോകണേ. എന്തായാലും ഇന്നത്തെ ദിവസം ഉദരിയാത്ത ബീച്ചിലാണ് കഴിഞ്ഞിട്ടോ. അപ്പം ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യുക, പോണ വോക്കിലോടെങ്കിലൊക്കെ ഹോട്ടലിൽ എന്തെങ്കിലും കയറിയിട്ട് ഭക്ഷണം കഴിക്കണം. കാരണം ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയതാ. അപ്പം ഇനി പോണ വോക്കിലൊരു പണിയുണ്ട്, അങ്ങോട്ട് തീർത്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോകണം കേട്ടോ. അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കയറിയിട്ടോ. അപ്പോൾ ചെങ്കളെ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. സത്യം പറഞ്ഞാൽ രാവിലെ നമ്മളാ വന്നിട്ട് തന്നെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം കുളിക്കാനുള്ള ടൈം കിട്ടിയെന്ന്. പക്ഷേ നമ്മളെന്താ പറയുക, നിർഭാഗ്യവശാൽ വണ്ടിൻ്റെ ലോക്കിൻ്റെ പ്രശ്നം കൊണ്ട് അങ്ങനെയാണ് കുടുങ്ങിയതാ കേട്ടോ. പിന്നെ ഒന്നാമത് പ്രശ്നം എന്താ വെച്ചാൽ ഓനക്ക് ബുളിം വന്ന്, പിന്നെ ഓനക്ക് പെട്ടെന്ന് എത്തും വേണം, ഇതാണെങ്കിൽ ലോക്ക് തുറക്കാൻ പറ്റണില്ല, അങ്ങനെ കൂടിയായി. കാരണം ഒന്നാമത് നമ്മൾ കുളിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുളിക്കാനെങ്കിലും നിൽക്കുന്നത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എതിരായി. അപ്പം നമുക്ക് പിന്നെ ഡ്രസ്സ് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ, ഇത് തുറക്കാതെ തുറക്കാനും ഇതാക്കാനും പറ്റില്ല. അപ്പോൾ ഇതുപോലെ അവസ്ഥകൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.
എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ പെട്ടെന്ന്, കാരണം വെച്ചാൽ ഇവിടെ ഒന്നൊരു കടകൾ പോലും ഇല്ല, അങ്ങനത്തെ സ്ഥലമാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ ടാപ്പ് വാങ്ങിയിട്ട് ഒരു ടാക്സി വന്നപ്പോൾ ആ ടാക്സിയിൽ കയറിയിട്ട് പോയിട്ട് ടാപ്പ് വാങ്ങിയിട്ടൊക്കെ വന്ന് നോക്കിയത്. പക്ഷെ അതൊന്നും നടക്കില്ല കേട്ടോ, ഈ വണ്ടിമലൊന്നും നടക്കില്ല. പല ശ്രമങ്ങളും നോക്കി, ഇതിൽ കൂടി പോണ ആളുകളൊക്കെ ശ്രമിച്ചു നോക്കി നോക്കി, ഒരാൾ നോക്കിയിട്ടും നടന്നില്ല കേട്ടോ. പിന്നെ വിളിക്കല്ലാതെ പിന്നെ രസമില്ല. അങ്ങനെയാണ് നമ്മൾ വരെ വിളിച്ചത്, ചാവിത ഓപ്പൺ ആക്കണം. പലവർക്കും വിളിച്ചിട്ടല്ല, പലരും പല 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 റേറ്റാണ് പറയണത്, 250 ദിർഹംസ്, 200 ദിർഹംസ്, അങ്ങനെ പല റേറ്റാണ്. പിന്നെ ഇയാളെ വിളിച്ചപ്പോൾ ഇയാളായിട്ട് കുറച്ച് റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഈ നമ്പർ ഇയാളെ നമ്പർ ഞാൻ കൊടുക്കുക, ആരെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അഥവാ പെടുകയാണെങ്കിൽ, പെടാതിരിക്കട്ടെ, പെടുകയാണെങ്കിൽ ആൾക്ക് വിളിച്ചാൽ മതി കേട്ടോ. ഏത് ലൊക്കേഷനും ആണെങ്കിലും ആൾ വരാമെന്ന് പറഞ്ഞത്, ഓക്കെ. അപ്പോൾ ആളെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യും, ഓക്കെ. അപ്പോൾ ചെങ്കാള് അത്രയൊക്കെ തന്നെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചെങ്കാള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നെടുക്കും. ബൈ ബൈ.